നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ നമ്മുടെ മഴ വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കൂട്ടായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങിയ മഴ ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പം നേരം വെളുത്ത് 8 മണിയായി. 8 മണിയായിട്ടും മഴ തീർന്നിട്ടില്ല, ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കുവാണ്. അയ്യോ മഴയില്ലേ മഴയില്ലേ എന്നും പറഞ്ഞ് 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 ദാ മഴയായി. നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മഴക്കാലം ഓടിയെത്തി അല്ലേ. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ വെളുപ്പിനെ എല്ലാം. എന്താ ഇപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചമിച്ചിട്ടുണ്ട്, എന്നാലും പക്ഷെ തോരത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്ടോ. ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ, ഒരു ശകലം തേങ്ങ ഇട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തിരുമ്മിയത് പിന്നെ ഫ്രിഡ്ജിൽ ഇരിപ്പില്ലായിരുന്നു, ഒരു തുള്ളിയ ഇരിപ്പുള്ളായിരുന്നു. അതും കൊണ്ട് ഞാൻ ഒപ്പിച്ചു കേട്ടോ. രാവിലെ എനിക്ക് മടിയ തേങ്ങ തിരുമ്മാൻ, അതുകൊണ്ടാണേ. അപ്പം ഇടിയപ്പത്തിന് കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നേ. അപ്പോൾ ഇത് അടച്ചു കൊടുത്തേക്കാം. പിന്നെ ഇന്നലെ നമുക്ക് പൂരി ആയിരുന്നില്ല, അപ്പം ഞാൻ കുറച്ച് കിഴങ്ങുകറി കൂടുതൽ വെച്ചായിരുന്നു കേട്ടോ എന്നേ. അപ്പം കിഴങ്ങുകറിയൊക്കെ അതാ ചൂടാക്കാനായിട്ടൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം ഇതൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇടിയപ്പവും കൂടെ വെന്ത് കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും. അപ്പം അത് ചൂടാകട്ടെ. മഴയാണേലും തണുപ്പാണേലും എല്ലാം നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ അടുക്കളയിലൊക്കെ കയറി, രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അടുക്കളയിലൊക്കെ കയറി. അപ്പൊ ഇന്നത്തെ കറി എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മഴയും തണുപ്പും ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചക്കക്കുരുവും മാങ്ങയും കൂടെ വെക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പഴുത്ത ചക്ക കിട്ടിയായിരുന്നു, അപ്പൊ അതിന്റെ കുരു കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒരു ചക്കക്കുരുവും മാങ്ങയും വെക്കുക. അപ്പൊ ചക്കക്കുരുവും മാങ്ങയും ഞാൻ മുളകുപൊടിയൊക്കെ കിട്ടി ഞാൻ നന്നായിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചക്കക്കുരു ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഇതാ ഈ മാങ്ങ ഉണ്ടോ, ഈ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തോന്നത്തില്ലേ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ വെറുതെയാണ്, ഭയങ്കര പുളിയാ. അപ്പൊ ഞാനപ്പൊ ഈ ഒരുമാതിരി ഒരു വിളഞ്ഞ മാങ്ങ ഈ ചക്കക്കുരുവിനകത്തിട്ട് വെച്ച് കറി വെക്കാമെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പൊ ഞാനത് അതുകൊണ്ടാണ് വിളഞ്ഞ മാങ്ങ നോക്കി ഞാൻ ചക്കക്കുരു മാങ്ങയ്ക്കും എടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം വേവിച്ച് വെച്ചിരിക്കുവാണ്. പിന്നത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇന്ന് ചക്കക്കുരുമായാണ്. ചക്കക്കുരു കുറേ നാളായല്ലോ കിട്ടിയിട്ട്, അപ്പൊ കിട്ടിയപ്പോ നമുക്ക് ചക്കക്കുരു അഭിഷേകം നടത്തിയേക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചക്കക്കുരുവും പടവലങ്ങയും ഒരു കുഞ്ഞി സവോളയും കൊണ്ട് ഒരു തോരം വെക്കാന്ന് വിചാരിച്ചിട്ട് ദാ എടുത്തു വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം അല്ലെ. എങ്ങനെയുണ്ട് എല്ലാവർക്കും മഴയൊക്കെ? ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് മഴയില്ലേന്നും പറഞ്ഞിരുന്നിരുന്നതാ ഇപ്പൊ ഭയങ്കര മഴ കേട്ടോ. ഇന്നലെ വെളുപ്പിനെ തുടങ്ങിയ മഴയ്ക്ക് ഇതുവരെ ഒരു അവസാനം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ വേണ്ട വൈകിട്ടല്ലേ, പക്ഷെ കുറച്ചു നേരം പെയ്ത് കഴിയുമ്പോ നമുക്ക് തോന്നുവോ വേണ്ടായിരുന്നു, നേരത്തെ തന്നെ ആയിരുന്നു നല്ലത്. നമ്മുടെ തുണിയൊന്നും ഉണങ്ങി കിട്ടാത്തപ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ലേ, പക്ഷെ ഭൂമി അങ്ങ് ചുട്ടുപെടുത്ത് കിടക്കുമല്ലേ. അപ്പൊ ഓ കടക് പൊട്ടി മൊണ്ടയിലോട്ട് തെറിച്ചെന്നാ തോന്നുന്നല്ല തെറിച്ചു. അപ്പൊ അവിടെ ഇപ്പോഴും മഴ തകർത്തു വാരിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ കുറച്ചു നേരം പെയ്തപ്പോൾ കുറച്ച് മഴയുടെ ഒക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പരിസരം കാണിച്ചു തരാവേ. ഇപ്പൊ ഇത്രയും തോരാത്ത മഴയല്ലായിരുന്നു, തോരാത്ത മഴയാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. കുറച്ചത് തോർന്നു കഴിയുമ്പോഴേ നമ്മുടെ ആയിട്ട് കൊടുത്ത പൈപ്പിൽ കൂടി ഈ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് തോരൻ വെക്കാം. ഇതുണ്ട് പടവലങ്ങയും ഒരു ചെറിയ സവോളയും ചക്കക്കുരുവും കൂടാണ്. ഇപ്പൊ ചക്കക്കുരു ഞാൻ വേവിച്ചതായിട്ടോ, ചക്കക്കുരുവിന് വേവ് കൂടുതലല്ലേ, അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഒന്ന് വേവിച്ചിട്ടാണ് എൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പടവലങ്ങ പെട്ടെന്ന് വിഴുകുമല്ലോ, തന്നെയല്ല പടവലങ്ങ വെള്ളമല്ലേ, വെള്ളം അപ്പൊ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പൊ നമുക്കത് അടച്ചു കൊടുക്കാവേ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കൊഴുവ കിട്ടിയായിരുന്നേ, കൊഴുവയില്ലേ കൊഴുവ, അത് ഞാൻ വിചാരിച്ച് വറക്കാന്ന്. അപ്പൊ ചക്കക്കുരുവും മാങ്ങയും കൂട്ടാനും ഇത് തോരനുമുണ്ട്. അപ്പൊ എന്താ ഇത് വറക്ക, കുറച്ച് ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുള്ളൂ, ബാക്കി ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചു. നാളെ ഇപ്പൊ നമുക്ക് എന്തുവാ കൊഴുവ തോരനോ പറ്റിച്ചതോ പീരിയോ എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ അത് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേർക്ക് ഇത് മതിയാവുമല്ലോ.
അപ്പൊ ഇതും കൂടെ നമുക്ക് അങ്ങ് മറക്കാൻ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു തീരുമാനമായി കിട്ടും അല്ലെ. എല്ലാത്തിനും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും നല്ല മഴയാ പെയ്യുന്നത്. പക്ഷെ എങ്കിലും ഉണ്ടല്ലോ ഈ അടുക്കളയ്ക്കകത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂടെടുക്കുന്നുണ്ട്. നമ്മൾ ചൂടാവട്ടെ വെളിച്ചം. അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് കിടക്കാം. നമുക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തേക്കാം അല്ലെ. ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോ എല്ലാവർക്കും അറിയാൻ വെക്കാം, എന്നാലും ഞാൻ പറയുവാണ്, ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചക്കക്കുരു നന്നായിട്ട് വേകണം, അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു ടേസ്റ്റും കിട്ടത്തില്ല കേട്ടോ. നന്നായിട്ട് വേകണം. ഇത് കണ്ടോ, ഇതിപ്പോ നന്നായിട്ട് വെന്തു. ഞാൻ പറഞ്ഞല്ലോ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണിത്. എനിക്ക് ചട്ടി കറി വെക്കുന്ന ഇഷ്ടം കേട്ടോ. പിന്നെ ചക്കക്കുരുവിനൊക്കെ കുറച്ച് സമയം ശകലം വേവുള്ളതല്ലേ, അതുകൊണ്ട് ഞാനത് കുക്കറിലോട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഈ അരപ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതിനകത്തൊരു ശകലം ജീരകവും മഞ്ഞപ്പൊടിയും ചുവന്നുള്ളിയും പിന്നെ എന്തുവായിരുന്നു ചേർത്തത്, തേങ്ങി, അത്രയാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തോണ്ടിരാവേ. ഇത്രയും മഴ പെയ്തിട്ട് ഒരു തണുപ്പൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? മഴയും തണുപ്പൊക്കെ പിടിച്ച് കൂട്ടാരൊക്കെ ഉറക്കാണോ? നമുക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ അല്ലെ. നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് എവിടെയെങ്കിലും കുത്തി ഇരിക്കാൻ പറ്റത്തുള്ളു അല്ലെ. ഒത്തിരി ദേവച്ചേട്ടൻ പറയായിരുന്നു കുളിക്കാൻ പോവാന്ന് പറയുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ ചക്കക്കുരുവും മാങ്ങയുണ്ടല്ലോ ഒത്തിരി കുറുകി ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതുണ്ട് ഇച്ചിരി കുറുക്കുണ്ട്. അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിൽ വെള്ളം ഉണ്ടല്ലോ അല്ലെ. ക്ഷമാതി ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ അല്ലെ. ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒത്തിരി കുറുകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഉപ്പുണ്ടോന്ന് നോക്കാം, പുളിയുണ്ടോന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ടോ, ഇതുമാതിരി കറക്റ്റായിട്ട് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും ഉപ്പും പുളിയും നോക്കി 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 കുറേ സമയമെടുക്കും. ഇനി നമുക്ക് കുറച്ച് മീൻ ഇപ്പുണ്ട് കൊഴുവ, അതും കൂടെ നമുക്ക് വറക്കാനങ്ങ് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഞങ്ങൾക്ക് അയൽക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പം ഇനി അതിന് പോകണം. ഒക്കെ പിന്നെ നമുക്ക് അടുത്ത വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലെ. മഴയത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും. ഇന്നലെ പെയ്ത ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴ വെളുപ്പിനെ കേട്ടോ, ഇന്നലെ അല്ല വെളുപ്പിന് തുടങ്ങിയ മഴയ്ക്ക് ഇതുവരെ അവസാനം കണ്ടിട്ടില്ല. അപ്പോഴും അത്രയും പെയ്തിട്ടും ചൂടുണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ. വേറെ എന്തൊക്കെയുണ്ടെന്ന് വിശേഷങ്ങൾ, എന്നും എന്ത് വിശേഷങ്ങൾ പറയാനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഓരോ വിശേഷങ്ങള് എന്നും നമ്മള് നേരം വെളുക്കുന്നു, രാവിലെ കാപ്പി ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ അല്ലേ. അല്ലാണ്ട് എന്ത് പറയാനാ. ഇതൊന്ന് തിളച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് അങ്ങോട്ട് തളിച്ചു കൊടുക്കാം. തിളച്ചു വരട്ടെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങിയൊക്കെ റെഡി ആയി കേട്ടോ. കടുക് കൂടെ തളിച്ചു കൊടുത്ത്. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. കറിവേപ്പില ഇല്ലെന്ന് സാരമില്ല അല്ലേ. എനിക്ക് പക്ഷെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു സമാധാനമാകത്തുള്ളൂ. പക്ഷെ ഇല്ല, ഞാൻ കടയിൽ നിന്ന് അങ്ങനെ കറിവേപ്പില വാങ്ങിയിട്ടില്ല. പിന്നെ ആരെങ്കിലും ചിലപ്പം വീടുകളിൽ ഉണ്ടാകുന്ന നമുക്ക് തരത്തില്ലേ, അങ്ങനെ കൊണ്ടുതരുന്ന മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അല്ലെ എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല നല്ല ഫ്രഷോ അങ്ങനെയൊക്കെയല്ലേ. അപ്പം അതിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ എന്താ, തോരൻ വെച്ചു, പടവലങ്ങയും ചക്കക്കുരുവും ഉള്ളിയും എല്ലാം കൂടി ഒരു തോരനും ആയി. ഇനിയിപ്പം ഈ മീനും കൂടെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു കേട്ടോ. കുറേ പാത്രം കഴുകാൻ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കണം. ഇത്രയൊക്കെ പരിപാടികളെ ഉള്ളൂ. ചക്കക്കുരു മാങ്ങിയൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാം. ഇനി എന്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് വെച്ചത്. എല്ലാവർക്കും അറിയത്തില്ലേ, എല്ലാവർക്കും പ്രത്യേകിച്ച് ചക്കയുള്ള നാട്ടിൽ, ചക്കയും മാങ്ങയൊക്കെയുള്ള പിന്നെ നാട്ടില് അവർക്കൊക്കെ അവരുടെയൊക്കെ ഫേവറേറ്റ് കറിയാണ് ചക്കക്കുരുവും മാങ്ങയും അല്ലേ. ഈയിടെ ജോമ വെച്ചായിരുന്നു ചക്കക്കുരുവും മാങ്ങയും. നല്ല ടേസ്റ്റായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇവിടെ രവിചാട്ടിന് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ചക്കയോടും കപ്പയോടും ഒന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കറികളോടും വലിയ താല്പര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചോളാന്നൊക്കെ പറഞ്ഞ് കഴിക്കും. എന്നാലും നമ്മളിങ്ങനെ സാമ്പാറും അങ്ങനെ പുളിശ്ശേരി ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഇത് ഇല്ല. പിന്നെ കഴിച്ചോളാം, ഇന്ന് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ന് അങ്ങനെ ഇരിക്കട്ടെ. ഇന്ന് നമുക്ക് സാമ്പാറും
അവരും പുളിശ്ശേരി എന്ന് പറയുന്ന പോലെ ഇപ്പന്നെ പുളിശ്ശേരി അങ്ങ് തീർന്നു കഴിഞ്ഞിട്ട് പാത്രം ഇപ്പൊ ഞാൻ കഴുകി വെച്ചതേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഇന്ന് പുളിശ്ശേരി വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് തൈര് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മള് ഞാൻ ഉപയോഗിച്ചതാ കേട്ടോ ഇത് തൈര്. നമ്മൾ ഉപയോഗിച്ച് എടുക്കുന്ന തൈര് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും അല്ലേ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടില്. അപ്പൊ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷെ നമുക്ക് ഉറ നല്ലത് കിട്ടണം. ഉറ നല്ലത് കിട്ടിയില്ലെങ്കിൽ കൊള്ളത്തില്ല. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉറ ഒഴിക്കുമ്പോൾ പാല് കാച്ചിട്ട് ഒഴിക്കാം, കാച്ചാതെ ഒഴിക്കാം. ചിലപ്പോൾ ഞാൻ കാച്ചാതെ ഒഴിക്കുന്നു, പക്ഷെ രണ്ടും എങ്ങനെ ഒഴിച്ചാലും എനിക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. പാല് കാച്ചി ഒഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ പാലിന് ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പം നമുക്ക് ചില ദിവസം കുറച്ച് പാലൊക്കെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഇത് കാച്ചാനൊന്നും നിൽക്കത്തൊന്നുമില്ല, എടുത്തങ്ങ് ഒഴിച്ചേക്കും. പക്ഷെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ കൊഴുവയില്ലേ, നമ്മുടെ ഈ കൊഴുവ വറക്കാനായിട്ട് ഞാൻ പെരട്ടി വെച്ച കൂട്ടത്തിൽ നിങ്ങളോട് പറയാൻ മറന്നുപോയി. എന്നാ ഇച്ചിരി അരിപ്പൊടി ചേർത്തായിരുന്നു. എല്ലാരും ചേർക്കുന്നതായിരിക്കും. നമ്മൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് വറുത്ത് കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് ഒട്ടും പൊടിയാതെ നല്ലതായിട്ട് കിട്ടും, മനസ്സിലായോ. അപ്പൊ അരിപ്പൊടി ചേർക്കുന്നത് നല്ല കേട്ടോ. കൊഴുവ വറക്കുമ്പോ ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിനിപ്പോ ചേർത്ത് കൊടുത്താ നല്ലതാ. അപ്പം കൊഴുവതാ പൊടിയൊക്കൊന്നുമില്ല, അതുമാതിരി തന്നെ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കും, സ്ട്രോങ് ആയിട്ടിരിക്കും നല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാം, അതുപോലെ കിട്ടും ഈ അരിപ്പൊടി ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ കേട്ടോ. വെക്കണ്ട, അറച്ചിട്ട് കൊടുക്കാം. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇതുവരെ കണ്ട് എനിക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ട വീഡിയോ എല്ലാവർക്കും അറിയാലോ എന്താന്ന്, തെറ്റും മുണ്ടിന്റെ വീഡിയോ ആയിരുന്നു. കുറച്ചു പേരൊക്കെ പറഞ്ഞ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു, നന്നായി. ചിലവർക്ക് അതിന്റെ മുണ്ടൊന്നും സെറ്റിന്റെ മുണ്ട് അത് ചിലവർക്കൊന്നും ഉടുക്കാൻ അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് ഒത്തിരി യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കുറേ പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലവര് പറഞ്ഞു ചിലവർക്ക് സെറ്റ് ഇഷ്ടമല്ല, അതെന്താണെന്നറിയാവോ, സെറ്റ് ഇഷ്ടമല്ലാത്ത എന്ന് പറയുന്നത് ചിലവരുടെ ശരീരത്തിന് ആ ബോഡി ഷേപ്പ് വ്യത്യസ്തമായിരിക്കും. അതായത് ഓവർ വണ്ണൊക്കെ ഉള്ളവർക്ക് സെറ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എനിക്ക് വണ്ണം ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലവർക്ക് അത് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഉടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എനിക്കും ചില സെറ്റിനൊക്കെ ഉണ്ട്, ചില സെറ്റൊക്കെ ഉടുത്തു കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ എന്താ പറയുന്നത്, ഈ പിന്നെ പശുവിന് കൊടുക്കാനുള്ള കച്ചി, നമ്മുടെ ഈ കച്ചിത്തുറു കച്ചിത്തുറു എന്ന് പറയത്തില്ലേ, അതുപോലെ ഇരിക്കും ചിലത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ വലിയ കേമേ ചില ദിവസം രാവിലെ മലയാള മാസം ഒന്നാം തീയതിയൊക്കെ വിചാരിക്കും തലേ ദിവസം, ഓ ഇന്ന് എന്തായാലും സെറ്റ് കൊടുത്തോണ്ട് അമ്പലത്തിൽ പോകാം എന്നൊക്കെ വിചാരിക്കുവേ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സെറ്റൊക്കെ കൊടുത്തു വെക്കും. പക്ഷെ നമ്മൾ സെറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു രൂപമുണ്ടല്ലേ, കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടണമെന്ന്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, പറിച്ചു കളഞ്ഞിട്ട് സാരി കൊടുത്തോണ്ട് പോകുന്നത്. അങ്ങനെയാണ് ചിലപ്പോ ചില സെറ്റ്. അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കുണ്ട്. ഞാനപ്പൊ അനിയത്തിയോട് ചോദിച്ചപ്പോ അവളും പറഞ്ഞു, എന്റെ കിടങ്ങറയിലുള്ള അനിയത്തി അവളും പറഞ്ഞു, ഈ ചില സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാണ്ട് വണ്ണത്തിന്റെ അല്ല കേട്ടോ, ചില സെറ്റ് കച്ചിത്തൂറ് എന്ന് പറയും. അവളും ഇതുപോലെ തന്നെ ചെയ്തെന്ന് പറയും അല്ലെ. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ട്, അതനുസരിച്ച് കിട്ടിയില്ല നമുക്ക് ദേഷ്യമല്ലേ. അത് സെറ്റെന്നല്ല, ചില സാരി കൊടുത്താലും ഉണ്ട് അങ്ങനെ തന്നെ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. ചില സാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ല, വലിച്ചു കുറച്ച് ദൂരെ കളയാൻ തോന്നും. ചില സാരി അങ്ങനല്ല, നമ്മൾ എപ്പോഴും ആ സാരി തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് തോന്നും അല്ലെ. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് ഇരിക്കുന്ന തോന്നലല്ല അതെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സാരി തന്നെ നമ്മൾ എവിടെ പോയാലും ഉടുത്തോണ്ട് പോകാൻ നോക്കും. അങ്ങനെയല്ലേ, സാരി ആണേലും ചുരിദാർ ആണേലും എന്ത് കാര്യമാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണം കാണും അല്ലെ, ഒന്നോ രണ്ടോ കാണും. എല്ലാ ഡ്രസ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, കടയിൽ പോയി കാണുമ്പോഴത്തേക്കും എടുക്കും. എടുത്തോണ്ട് വന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അലമാരിയിൽ ഒരു മൂലയിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കും അല്ലെ. അത് ചോദിക്കാണ് നമ്മളോട്, ഇത് എന്ത് ചെയ്യുന്ന പോലും ആരും നമ്മളെ അടുത്ത് ചോദിക്കാറില്ല. കാരണം അവർക്കൊന്നും നമ്മുടെ ഡ്രസ്സിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ സത്യത്തിൽ. നമ്മളല്ലേ വാങ്ങിയും വെക്കും ഒക്കെ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ മീന് ആയില്ല, ഇതിനും കൂടെ ആകണം. ഒരു ശക്കരം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മഴ ഒന്ന് തോർന്നു കേട്ടോ, ഉച്ചത്തോർച്ചയാന്ന് തോന്നുന്നു. ഒരു ശക്കരം തോർന്നിട്ടുണ്ട്. മീൻ ഇട്ടിട്ട് പോയാൽ മീന്റെ കാര്യം വലിയ പരിതാപകരം ആവും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. പിന്നെ ഇനിയിപ്പൊ ഈ ഇതൊന്ന് പോരി വേറൊരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കണം, പാത്രമൊക്കെ കഴുകണം, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ എന്താ
ഞങ്ങളുടെ വഴിയിലെ വെള്ളം കണ്ടു അല്ലേ, ഞങ്ങൾ രണ്ടുപേരുടെ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിയതാ. വെള്ളമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കടലാസ് കൊണ്ടല്ലേ, പണ്ടത്തെ ജോലിയായിരുന്നു, കടലാസ് കൊണ്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ ഇത് കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അവിടെ വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി ഇങ്ങനെ വെള്ളം എവിടം വരെ ആയിന്നു. ഇത് പെയ്ത്ത് വെള്ളം കേട്ടോ, ഇത് വെള്ളപ്പൊക്കത്തിന്റെ വെള്ളമൊന്നും അല്ല, പെയ്ത്ത് വെള്ളമാണ് ഈ കിടക്കുന്നത് കണ്ടപ്പ. കുറെ നാളായില്ലേ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട്, അപ്പൊ ഞങ്ങള് വിചാരിച്ചത് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചിട്ട് കയറാന്ന്. വെള്ളം ഉണ്ടാക്കിയതാവേ. ഇപ്പോഴും മഴ പെയ്തോട് തന്നെ ഇരിക്കുകയാണ് കണ്ട, ചെറിയ ചാറ്റ മഴയുണ്ട്. ഇപ്പോഴും മഴ ഇതുവരെ പെയ്ത്ത് നിന്നിട്ടില്ല കണ്ടോ. ഈ വെള്ളം ഇട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അത് അങ്ങേറ്റത് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ വണ്ണമുള്ള പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇനി വല്ല അടഞ്ഞിരിക്കുവാണോ എന്നറിയില്ല. അപ്പൊ എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് വരാം കണ്ട. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ടൈലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട്, പിന്നെ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെളിയൊന്നുമില്ല കേട്ടോ. ആ ഒരു ഗുണം മാത്രമുണ്ട്. നമുക്ക് പോയി അവിടെ നോക്കാം. വെള്ളം പോകുന്നുണ്ട്, നേരത്തെ വെള്ളം പോകുന്നില്ലായിരുന്നേ. അവിടെ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ വെള്ളം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, എന്താ വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട്. എന്താ ഇവിടെ വലിയ പൈപ്പ് ചോദിച്ചിട്ടുണ്ട്, വലിയ പൈപ്പ് ഉണ്ട്, അതിലേ കൂടെ വെള്ളം പോകുന്നതാണ്. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട്. നിറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നിർത്താതെ പെയ്യുമല്ലായിരുന്നു, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പോകുന്നുണ്ട് വെള്ളം. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇതേണ്ട, ഞങ്ങൾക്ക് ഈ സൈഡിലും ഈ സൈഡിലും ഇഷ്ടമാതിരി വീടാണ് കേട്ടോ. എല്ലാം അടുത്തടുത്തടുത്തടുത്ത വീടാണ്, ഇഷ്ടം പോലെ വീടുണ്ട്. ഈ സൈഡും അങ്ങനെ തന്നെ, ഈ സൈഡും അങ്ങനെ. ആ സൈഡിലാണ് ഞങ്ങളുടെ വീട്. വെള്ളം വരുമ്പോൾ മാത്രം, മഴ പെയ്ത് വെള്ളം വരുമ്പോൾ മാത്രമേ വഴി ഞാൻ കാണിക്കാറുള്ളല്ലേ. എപ്പോഴും വീഡിയോ പിടിക്കാൻ നേരമൊക്കെ ഈ വഴിയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന്. ഇത് ഞങ്ങളുടെ മാവേ മാങ്ങ കിടക്കുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ടൊരു വലിയ പാടാം. അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മഴയായപ്പോഴത്തേക്ക് റോഡിൽ ആരും ഇല്ല. അപ്പം എന്നെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ചാറ്റമഴയുണ്ട് കേട്ടോ, കുഴപ്പമില്ല. വല്ലപ്പോഴും ഒക്കെ മഴ തന്നെയാ അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറി. ഈ ചെടിയൊക്കെ കിടക്കും. നമ്മളിതാ ഇവിടെ ഇവിടുന്നും പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് പോയോ. അതാ ഇവിടെ എല്ലാം പൂവിൻ്റെ ഇതള കൊണ്ടെല്ലാം അടഞ്ഞിരിക്കും കേട്ടോ. ഈ പൂവിൻ്റെ ഇതള വീണിട്ട് നമ്മുടെ ഓവ അടഞ്ഞിരിക്കുക. നമുക്ക് മാറ്റിക്കൊടുത്താലോ, മറിച്ച് പൂവിൻ്റെ ഇതള. ഇതുകൊണ്ടോ ഈ സൈഡിലും പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോ അത് അടഞ്ഞിരിക്കുക. ഒരു കമ്പുണ്ടെങ്കിൽ ഇന്ന് തോണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൂ മാറിയും വെള്ളം. പക്ഷേ ഈ സൈഡിലൊന്നും വെള്ളമില്ല കേട്ടോ, ഇവിടെ ഒന്നും വെള്ളമില്ല. ഇപ്പം ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മഴ നോക്കിയിരിക്കുവാണ്. അടുത്ത ഒരു വലിയ മഴ വരുന്നുണ്ട്. ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ ആണല്ലോ, നമ്മൾ ഇടവോ മാസമല്ലേ, ഇടവോ മാസത്തിൽ അങ്ങനല്ലേ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്ന് വെളുപ്പാൻ കാലത്ത് 3 മണി മുതൽ നല്ല മഴയാണ്. അതുകൊണ്ട് നടക്കാൻ പോകാൻ പറ്റില്ല, നടക്കാൻ പോകാൻ പറ്റില്ല. അതിന്റെ അതിന്റെ ഒരു സങ്കടത്തിൽ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മഴയത്ത് പിന്നെ അപ്പൊ ഇനി അയൽക്കൂട്ടം ഉണ്ട്, എനിക്ക് അയൽക്കൂട്ടത്തിനൊക്കെ പോകണം. അപ്പൊ നിങ്ങളെയൊക്കെ ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് കുറേ നാളായില്ലേ, ഒരുപാട് നാളായി. ഇപ്പൊ എന്നടുത്ത് പറഞ്ഞൊരു പാട്ട് പാടാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓ ശരി പാടിക്കോ. ഒന്നാമത് മഴയൊക്കെ ഇല്ലേ, പാടട്ടെ മേലെ. നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു വേദിയിലേക്ക് ഇല്ലേ നമ്മുടെ കഴിവുകളൊക്കെ എന്താ പറയുന്നത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പാട്ട് പാടാൻ കഴിവൊന്നും വേണം. അയ്യോ പാട്ട് പാടാൻ കഴിവില്ലാതെ പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് പാട്ട് പാടാൻ കഴിവുണ്ട് എങ്കിലും പറയാം. അപ്പൊ ഒന്ന് പാടിക്കൂ, സമയം കളയണ്ടല്ലേ. മാമാങ്കം പലപുരി കൊണ്ടാടും നിലയുടെ തീരങ്ങൾ നാവിൽ, മാമാങ്കം പലപുരി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവിൽ, കേരള പഴമചരിതമെഴുതിയൊരു മാരതപ്പുഴതൻ മനതൈകളേ
എല്ലാ പാട്ടിന്റെ നാല് ലൈൻ അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ലല്ലേ. ഇതുപോലത്തെ ആൾക്കാർ കുറെ പേരുണ്ട് അല്ലേ, നമുക്കറിയാവുന്ന അത്രയും പാടി അത്രേ ഉള്ളൂ. നമ്മുടെ പാടെല്ലാം അറിയാം, പക്ഷെ ഇച്ചിരി ഓർക്കണം എത്ര ഇത് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന തരങ്ങളുടെ ഒരു കാസറ്റിന്റെ പാട്ടാണ് മാമാങ്കം. അപ്പോളേ ഇനി വീഡിയോ എന്താക്കിക്കൊണ്ടൊന്നും പോകുന്നില്ല. ഈ അടുത്ത മുട്ട മഴ വരുന്നുണ്ട്, മഴയ്ക്ക് മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയും വേണം, നമുക്ക് എഡിറ്റ് ചെയ്യണം, വീഡിയോ ഇടണം. പിന്നെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിക്കുന്നു. മഴയടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ, മറക്കല്ലേ.